പ്പുറം നമുക്ക് എപ്പോഴും ആക്ടേഴ്സിൻ്റെ വാർത്തകളും കേൾക്കുമല്ലോ അപ്പം അർബുദം പിടിപെട്ടു അതിനെ ശക്തമായി സന്തോഷകരമായി അതിനെ ഓവർകം ചെയ്തു എന്നുള്ളൊരു വാർത്ത അത് അതൊരുപാട് ഒരു ഫ്രണ്ട്ലി മെസ്സേജാണ് കാര്യം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ പേടിയാണ് പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നതും അത് സന്തോഷത്തോടെ അതിനെ അത് പ്രകടിപ്പിക്കുക മറ്റുള്ളവരോട് പറയുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് എങ്ങനെയുണ്ടായിരുന്നു പോകുമ്പോൾ പലർക്കും ഉണ്ട് പലർക്കും ഉണ്ട് നമ്മളൊരു ഒരു ഉൾവിളി ഉണ്ടാവും ചില നെഗറ്റീവ് കാര്യങ്ങൾ വരാൻ പോണ ചിലത് പോസിറ്റീവ് വരാൻ പോണു ചിലപ്പോൾ നമ്മൾ ലൈഫിൽ എന്തൊരു ചെറിയൊരു ട്വിസ്റ്റ് വരാൻ പോകണല്ലോ എന്നിങ്ങനെ തോന്നുണ്ടാവും ചില ഉറങ്ങി ഉറങ്ങിയനീക്കുമ്പോഴൊക്കെ അങ്ങനെ എനിക്ക് ഒരു ഒന്നര വർഷം ആയിട്ട് എന്റെ മനസ്സിൽ എനിക്കെന്തോ ഒരു വലിയൊരു ആപത്ത് വരാൻ പോണു ഞാൻ എന്നിട്ട് വൈഫിനോട് പറയും എന്തോ ഇട ഇനിയിപ്പം മോന് വല്ല പ്രശ്നമാവോ അതായത് എന്താണ് കുഞ്ഞങ്ങൾക്ക് വല്ല പ്രശ്നമാവോ എന്നാൽ കാര്യം ഇതിൽ ജോഷ്യം അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും നമുക്കൊന്നും വിശ്വാസമില്ല അതുപോലെ നമുക്ക് ആരെയും കൊണ്ട് നോക്കി അവർ ആരെക്കൊണ്ട് നോക്കിയാണ് അതിനൊന്നും വേണ്ട നമുക്ക് ഇവിടെ പോയി അവിടെ പോയി നോക്കാം ഇവിടെ പോയി നോക്കാം എടപ്പള്ളി പോകാം മുസിലാരെ കൊണ്ട് നോക്കിയാൽ അവിടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇതിലൊന്നും താല്പര്യം എൻ്റെ ആവശ്യമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ ആപത്ത് വരാൻ വേണമെന്ന് അപ്പം ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറിയൊരു പൈൽസിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് കാര്യം അങ്ങനെ ചെറിയ പക്ഷേ അതിൻ്റെതായിട്ട് ഞാൻ പയൽസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് പയൽസിന് മരുന്നൊക്കെ കഴിച്ചു ഒന്നര വർഷമായിട്ട് പക്ഷേ അത് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി നാലാം തീയതി എൻ്റെ ബർത്ത്ഡേ അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് എമറാൾ ഫൈസൽ ഇക്ക എൻ്റെ ഒരു ഇക്കയാണ് ജ്യേഷ സഹോദരനാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മൂന്ന് മൂന്നാറ് പുള്ളിയുടെ റിസോർട്ടുണ്ട് റിസോർട്ടിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മുണ്ട കൊടുത്തിരിക്കണം മുണ്ടയിൽ മുഴുവൻ ഇങ്ങനെ ബ്ലഡ് അപ്പോൾ അട്ടയുണ്ട് അവിടെ ഇഷ്ടം പോലെ അട്ട കടിച്ചാന്ന് കരുതി ഇരുന്നപ്പോഴത്തേക്ക് അട്ടയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വന്നാന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഫൈസലിക്കോട് ഫൈസൽക്ക എന്തോ ചെറിയ വലിയ എനിക്ക് ഇത് ബ്ലഡ് വന്നത് നമുക്ക് നോക്കണം അത് ഉടനെ തന്നെ ഞങ്ങൾ ആ പാർട്ടിയെല്ലാം പിന്നെ എന്താ പറയുക ഫുഡെല്ലാം കുറേ ഉണ്ടാക്കി വെച്ച് അന്ന് കഴിക്കാനുള്ളൊരു മൂഡും ഉണ്ടായില്ല കഴിച്ചു വരുത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നിട്ട് അവിടെ നോക്കി നോക്കിയപ്പോൾ കൊറോണസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് നോക്കിയപ്പോൾ കുടലിൽ ക്യാമറ ഒരു പരിധി കഴിഞ്ഞാൽ മേലോട്ട് പോകുന്നില്ല കാരണം കുടല് മുഴുവൻ

ദിവസങ്ങൾ മാത്രം അങ്ങനെ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു അന്ന് ഇന്ന് ഡോക്ടർമാരെല്ലാം കൂടെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇതായി എനിക്ക് കേൾക്കാം നമ്മൾ ഹാഫ് സഡേഷനിലാണ് നമ്മൾ ഈ റോണോസ്കോപ്പി ചെയ്യണത് അപ്പോൾ അവർ എന്താ പറഞ്ഞു ഉടനെ തന്നെ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പം ഡോക്ടർമാർ എൻ്റെ ഉൾപ്പെടെ ജേക്കബ് ഡോക്ടർ ഉൾപ്പെടെ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു സുധീറെ ചെറിയൊരു പ്രശ്നമുണ്ട് ക്യാൻസർ അല്ലേ അപ്പോൾ അവരെന്നോട് പറയാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിയിട്ട് ഞാൻ പറഞ്ഞു ക്യാൻസർ എന്നല്ലേ അതെനിക്ക് മനസ്സിലായി ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എനിക്ക് തെലുങ്ക് പടമുണ്ട് നാഗാർജുന ബ്രദർ അഭിനയിക്കുന്ന പടമുണ്ട് ആ പടത്തിൽ അഭിനയിച്ച് വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ആദ്യം സിനിമ എന്നിട്ട് പിന്നെ ക്യാൻസറോ എന്നുവെച്ചാൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ സുഗീരാ അങ്ങനെ പറ്റില്ല ഇത് ഭയങ്കര സ്റ്റേജ് വളരെ മോശമാണ് ഏത് നിമിഷം ഇത് പിന്നെ അത് പൊട്ടാം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും കൊണ്ട് നിൽക്കില്ല അതുമാത്രമല്ല ഇപ്പം സി ടി സ്കാൻ എടുത്തിട്ടുണ്ട് ലിവറിലേക്ക് ലിവറും ഈ ബോഷമായിട്ട് ടച്ച് കിടക്കുക ലിവറിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് സുധീർ ക്രിറ്റിക്കൽസേ ആണ് ജീവൻ പോകും ഞാൻ അതൊക്കെ പോകോട്ടെ അപ്പം അടം സുധീർ മെൻ്റലായോ സുധീർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ എന്നെ ചീത്ത പറയാൻ തുടങ്ങി ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ കുറച്ച് മാനസികമായിട്ട് ഒരു ക്യാൻസർ രോഗിയാണെന്ന് മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പേർഡ് ആവണം അപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ കുത്തിരുന്നിട്ട് വൈകുന്നേരം കൂട്ടുകാരൊക്കെ വിളിച്ച് നേരെ എറണാകുളം ടൗൺ മുഴുവൻ കറങ്ങി അപ്പോൾ ഇങ്ങനെ എനിക്കെന്താ ഇങ്ങനെ വരാൻ കാര്യം ഇത്ര ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇത്ര ഞാൻ എപ്പോഴും സിക്സ് പാക്ക് ആണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര ഇച്ചി കുറച്ച് വയറ് ചാടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഒരു പരിധിക്കൂല ആപ്സെൻ്റൊന്നും ചെയ്യാൻ പറ്റില്ല സർജറി കഴിഞ്ഞോണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും അങ്ങനെ എൻ്റെ ഡോക്ടർ മാരോടെല്ലാം വിദഗ്ധ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു സർജറി ചെയ്യാതെ സിനിമയ്ക്ക് പോകാൻ പാടില്ല സുധീർ അങ്ങനെ അപ്പോൾ അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്തുണ്ടാ അമൃത ഹോസ്പിറ്റലിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പിന്നെ അവിടെ ഒരു സർജനുണ്ട് ഡോക്ടർ സുധീർ അദ്ദേഹത്തോട് കാണും ആ മനുഷ്യൻ്റെ മുമ്പിൽ ഞാനിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹം രീതിയും സുധീറിന് സിനിമ ചെയ്യണമല്ലേ എന്നാണ് ഷൂട്ട് പതിനാറാം തീയതി ജനുവരി പതിനാറാം തീയതി സുധീർ ഇന്ന് എത്രയും തറയോ എട്ടാം തീയതി സർജറി ചെയ്യാതെ പോവാൻ പറ്റില്ല സുധീർ സർജറി ചെയ് നീളും സിനിമയല്ലേ നീളും അങ്ങനെ വിശ്വസിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളി വയ്ക്കും സുധീര് ആദ്യ ഞാനാ പറയുന്നത് ആ പുള്ളി തന്ന ധൈര്യം അനുസരിച്ച് ഞാൻ പതിനൊന്നാം തീയതി സർജറി ഫിക്സ് ചെയ്തു സർജറി ചെയ്തു ചെന്നപ്പം കുടലിലെ അവസ്ഥ വളരെ മോശമാണ് അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് പുള്ളി കുറച്ച് ലെങ്ത്തിൽ അങ്ങ് കട്ട് ചെയ്ത് ഒരു ഏകദേശം ഒരു വൺ ഫീറ്റോളം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ ഇൻഡസ്ട്രിന് ഒന്നര മീറ്റർ നീളമുണ്ട് ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ കുറച്ച് സേഫ്റ്റി സൈഡിൽ സ്പ്ലിഡ് ആയിരിക്കുന്നത് കട്ട് ചെയ്തു ഭാഗ്യുന്ന റിസൾട്ട് വന്ന് ലിവറിന് കയറി ബാധിച്ചിട്ടൊന്നുമില്ല അത്രയേ ഉള്ളൂ അങ്ങനെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് വശം ഉണ്ടായിരുന്നു ഈ സർജറി ഇൻഡസ്ട്രെയിനിൽ സർജറി അത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ കുടല് തമ്മിൽ ജോയിൻറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വിവരം അറിയാം ഈ രണ്ടാമത്തെ സർജറി ചെയ്തിട്ട് അവിടെ താഴത്ത് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ബാഗ് ഇട്ടു ബാഗ് ഇട്ടുകൊണ്ട് ഒരു മൂന്ന് മാസം നടക്കേണ്ടി വരും അപ്പോൾ സിനിമയെന്ന് പറഞ്ഞാൽ സിനിമ എന്നല്ല പുറത്തുപോലെ ഇറങ്ങാൻ പറ്റില്ല ഈ ബാഗ് തൂക്കി നമ്മൾ നടക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അങ്ങനെ അത് നമ്മളാണെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷേ അതിൽ നിന്നെല്ലാം മാറി അതെല്ലാം ഇൻഡസ്റ്റിൻ ജോയിൻറ്റായി ഡോ പിന്നെ ഇത് എല്ലാം എല്ലാം പോസിറ്റീവ് സർജറി സക്സസ് ആയി ഡോക്ടർക്ക് ഭയങ്കര ഹാപ്പി ഡോക്ടർ പറഞ്ഞു സുധീരെ റൂമിലേക്ക് മാറ്റുകയാണ് ഇനി നടക്കണം കിടക്കരുത് സമയം കിട്ടുമ്പോഴേക്കും വരാതെ കൂടെ അങ്ങോട്ടും കൊണ്ട് നടക്കണം ഞാൻ ഈ ബാഗും ബ്ലഡ് ബാ ബ്ലഡിൻ്റെ ബാഗുണ്ട് യൂറിൻ ബാഗുണ്ട് തൂക്കിയിട്ടുണ്ട് ഞാൻ നടന്ന് നടന്ന് അത് നടപ്പെന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും പടം നീണ്ടുപോകണേ പടം നീണ്ടുപോകണേ അതുപോലെ തന്നെ സംഭവിച്ചു അവിടെ ഒരു ഞാൻ ഹോസ്പിറ്റൽ കിടന്നൊരു ഒരു എന്താ പറയുക പതിമൂന്നാം പതിനാലാം തീയതി ആയപ്പോഴത്തേക്ക് കോൾ വന്നിരിക്കുന്നു രണ്ടാം തീയതിക്ക് ഷൂട്ടിങ് മാറ്റി ചെറിയ അപ്പം ഡോക്ടർ പറഞ്ഞു സുധീർ ഇൻഡസ്ട്രിയും ജോയിൻറ്റാൻ പതിനാല് ദിവസം എടുക്കും പതിനാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട പിന്നെ സ്റ്റിച്ച് ഉണങ്ങാൻ സ്റ്റിച്ച് ഇത് പിന്നെ ആർമൽ ഡേ അല്ല പതിനാല് ദിവസം എടുക്കും ആ സമയത്ത് തന്നെ സ്റ്റിച്ച് എടുക്കും ഇവിടെ ക്ലിപ്പ് ഇട്ടിരിക്കുന്നതെല്ലാം പതിനെട്ട് ക്ലിപ്പുണ്ട് ഇങ്ങനെ അതും എടുക്കും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സുധീർ അത്യാവശ്യം ഡയലോഗ് പറഞ്ഞു ഒക്കെ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു അല്ല തെലുങ്ക് പടമാണ് സാർ ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട് ഹീറോ ആയിട്ട് ഒരു മൂന്ന് നൈറ്റാണ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാം തെലുങ്ക് പടത്തിലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും സാർ അങ്ങനെ ഞാൻ എന്താ പറയാ ജിമ്മിലും പോകാൻ തുടങ്ങി ആളുകൾക്കൊക്കെ അത്ഭുതമാണ് ഞാൻ മരിച്ചു ന്യൂസ് മുഴുവൻ പറഞ്ഞ സുധീർ സുധീർ മരിച്ചു തീർന്നു സുധീർ പിന്നെ കഴിഞ്ഞു സുധീറിന്റെ പരിപാടി കഴിഞ്ഞു എന്നൊക്കെയാണ് ഇങ്ങനെ ന്യൂസ് വന്നിട്ടിരിക്കുന്നു ഞാൻ ജിമ്മിൽ പോയപ്പോൾ അവരുടെ അതിശയ ജിമ്മിൽ ഇതേ ചാ ചത്ത ആൾ ഇതേ ജിമ്മിൽ വന്നിരിക്കുന്നു അതും സർജറി കഴിഞ്ഞിട്ട് പതിനാലാം പക്കം അല്ലെ ഏഴാം ഞാൻ എന്താ പറയുക വീട്ടിൽ ഡിസ്ചാർജ് ഡിസ്ചാർജായി പതിനാറാം തീയതി വന്നിട്ട് ഇരുപതാം തീയതി തൊട്ട് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി ആ സ്റ്റിച്ചും വെച്ചോണ്ട് ഇരുപത്തഞ്ചാം തീയതി സ്റ്റിച്ച് എടുക്കണേ എന്നിട്ട് ജിമ്മിലോ ട്രെഡ്മില്ല ഞാൻ വീട്ടിൽ നടക്കാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ ചോദിച്ചു സാറേ പതിനെട്ടാം തീയതിപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എന്തിനാണ് ഞാൻ വീട്ടിൽ നടക്കണേ ജിമ്മിൽ പോയാൽ ട്രെഡ്മില് നടന്നുകൂടെ അതല്ല നല്ല ജിമ്മിൽ പോകാനോ അല്ല സുധീർ തയ്യാറാണെങ്കിൽ സുധീർ പോകും എന്തിനും കൂട്ട് നിൽക്കുന്നിട്ട് ഡോക്ടർ ചോദിക്കും സാറേ അങ്ങനെ ചെയ്യൂട്ടെങ്കിൽ ചെയ്യണം സുധീറിൻ്റെ മനസ്സുണ്ടെങ്കിൽ സുധീർ ചെയ്തു സുധീർ അങ്ങനെ പറഞ്ഞ് 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 അങ്ങനെ രണ്ടാം തീയതി ഞാനും പ്രിയം കൊടെ ൈദരാബാദിന് എന്താ പറയുക ഒന്നാം തീയതി ഫ്ലൈറ്റ് കയറുന്നു രണ്ടാം തീയതി രാത്രിയിൽ ഈ ബെൽറ്റൊക്കെ വലിച്ചു കെട്ടി ആരും അറിയാത്ത രീതിയിൽ ഒന്നും അറിയാൻ അവിടെ ചെന്നിറങ്ങി സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ചുണ്ട് സ്റ്റിച്ചെടുത്തിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെ പോയി അത് വെച്ചുകൊണ്ട് ഹെവി ഫൈറ്റ് ഹെവി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വീഴുന്ന വീഴ റോ എന്താ റോപ്പിൽ കെട്ടി അങ്ങോട്ട് എറിയുന്നു ഇടിച്ചെറിയുന്നു അവിടെ ചെന്ന് ഇരുമ്പ് തടി അടിച്ചിട്ട് ഇങ്ങോട്ട് തിറച്ചു വീഴുന്നു ഡൈവ് ചെയ്യുന്നു ഇതെല്ലാം ഞാൻ എന്താ പറയുക നമുക്ക് വയ്യാത്തൊരു ആ സാധനം വയ്യാത്തൊരു സാധനം വയ്യാത്തൊരു സാധനം നമ്മൾ ഒരിക്കലും കാണിക്കരുതല്ലോ ഇവരെ ഇന്നലെ നാളെ അവരെ അറിയും അറിയുമ്പോഴത്തേക്ക് അപ്പൊ ആ ഒരു നമുക്ക് കാര്യം നമുക്കൊരു കാലു വയ്യാന്നുണ്ടെങ്കില് നമ്മള് അടുത്ത കാ എന്താ പറയാ നമ്മള് വയ്യാത്ത കാലിന് നമ്മൾ ഒരുപാട് പവർ കൊടുക്കുന്നതുകൊണ്ട് കാരണം നമ്മൾ ആ ഉള്ള മനസ്സ് മുഴുവൻ കാലിലേക്ക് കൊടുക്കുന്ന പറഞ്ഞ പോലെ നമ്മളെ ഇല്ലാത്ത എനർജിയൊക്കെ ഓട്ടോമാറ്റിക്ക് വന്നിട്ട് എനിക്കിത് ചെയ്യണം 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 അത് കഴിഞ്ഞ് മരിച്ചു അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് എൻ്റെ സുഖമില്ലായ്മ അങ്ങ് മാറി മൂന്ന് രാത്രിയിൽ ഉറക്കം നിന്ന് ഫൈറ്റ് ചെയ്ത് മൂന്നാമത്തെ രാത്രിയിൽ അന്ന് ഹീറോയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഫൈറ്റ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി ഞാൻ പറഞ്ഞു സാർ ഞാൻ ആ ചെറിയൊരു ഇടയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അസുഖം പിടിവിട്ടു ഇത്രാന് സാർ സർജറി കഴിഞ്ഞിട്ടിപ്പം ഇരുപത് ദിവസമായുള്ളൂ അപ്പൊ ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തെ ഹീറോ ഉടനെ അത് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി എന്നോട് അഭിനയിക്ക പോലും ഇല്ല അത് പേടിച്ചിട്ട് ആ മനുഷ്യനാണ് എന്നോട് ഫൈറ്റ് ചെയ്തത് ഏതായാലും അവരെല്ലാം അംഗീകരിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു പ്രശ്നമോ ഒരു കുഴപ്പമുണ്ടായില്ല ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ബ്ലഡ് ഇങ്ങനെ വന്നു അതിങ്ങനെ ആ സ്റ്റിച്ചിൻ്റെ ഇളകി ഇട്ട പാട് ഉണങ്ങി സ്ട്രെയിൻ ആയപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ദൈവം കാത്ത് ആ പടം മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞാൻ ഡോക്ടറെടുത്തിരുന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം ഡോക്ടറാണെങ്കിൽ ഇവിടെ നിന്ന് ഭയങ്കര പ്രാർത്ഥന ഇല്ലേ മണിച്ചത് താഴിനകത്ത് മറ്റേ അകത്തേക്ക് ബോഡി കയറ്റി വിട്ടിട്ട് തിളയും ചേട്ടൻ ഇങ്ങനെ ഇരിക്കില്ലേ ഞാൻ ഓരോ ഷോട്ടോ അഭിനയിച്ചു ഞാൻ കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഇവിടെ നിന്ന് പ്രാർത്ഥന ഒന്നും പറ്റരുതേ പറ്റരുത് എത്ര ഡോക്ടർ അല്ലേ മറ്റേ പുള്ളി പ്രാർത്ഥന ഒന്നും പറ്റരുതേ കൂളായിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ പറഞ്ഞു സുധീർ ഇനി നമുക്ക് കീമോ ചെയ്യാൻ ഞാൻ പറഞ്ഞു എത്രയാണ് എട്ട് കീമോ ചെയ്യണം പത്തെണ്ണം വേണം അത് ബാക്കി ടാബ്ലറ്റ് അങ്ങനെ എട്ട് കീമോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കീമോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു കീമോ അങ്ങനെന്താ കീമോ കീമോ എന്ന് പറഞ്ഞാൽ ഞാനിതൊക്കെ നാല് നാലെണ്ണം എല്ലാം കീമോ ഇങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഞാൻ അവിടെ കിടന്ന് കീമോ ചെയ്യണ്ടിരിക്കുമ്പോഴത്തേക്ക് കീമാരുന്ന് കഴിയുമ്പോഴും ഭയങ്കര സ്ട്രെയിനും കൈയൊക്കെ ഇങ്ങനെ മറിവിച്ച് ഭയങ്കര അത് കഴിഞ്ഞിട്ട് ഛർദ്ദിക്കാൻ വരിക പറഞ്ഞറിയുമ്പോഴത്തെ വേദന ഇതിന് വേദനയെന്നല്ല അത് ഒരു തരം അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഞാൻ കിടന്ന് അവിടെ കിടന്ന് പാട്ടുപാടും ഇതൊന്നും ഒരു ഒരു കുഴപ്പമില്ല കാരണം മറ്റുള്ളവർക്ക് ക്യാൻസർ മൂലം ദുഃഖം അനുഭവിക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുത് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ ഞാനിതൊക്കെ ചെയ്തത് ഞാൻ ഒരുപാട് പേരെൻ്റെ എൻ്റെ ഈ ഞാൻ എന്താ പറയുക ഞാൻ കൊടുത്ത ധൈര്യം എൻ്റെ വീഡിയോസും മോട്ടിവേഷനൊക്കെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇവൻ കഴിഞ്ഞ ദിവസം പോയ ശരണ്യ വരെ ഞാൻ എന്താ പറയുക അവർക്ക് വരെ ഇത് ഞാൻ സുധീർ കാണിക്കുന്ന കാട്ടായിട്ടില്ലേ ശരണ് അതെ അതെ അപ്പം അതുപോലെ ഞാൻ എന്താ പറയുക ഞാൻ അതുപോലെ ഞാൻ ഇത് ഒരു വിഷയമല്ലാന്നുള്ളത് പക്ഷേ ജീവി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മരിക്കണമെന്ന് വരെ തോന്നലുണ്ടായ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ നാലാമത്തെ കീമ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി എപ്പോഴോ ഏതോ കടയിൽ കയറിയ ഒരു സാധനം വായിച്ചാൽ എങ്ങനെയോ വൈഫിന് കോവിഡ് കിട്ടി വൈഫിന് കോവിഡ് കിട്ടി വൈഫിന് കോവിഡ് വന്നു അപ്പം വൈഫിന് എന്തോ അവർക്ക് പനിയും ഇങ്ങനെ എന്തൊക്കെയോ തലവേദനയൊക്കെ ആളാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു ഓ എനിക്ക് വരുമോ ഞാൻ ഉടനെ തന്നെ അവിടെ താമസം മാറി പക്ഷേ ഞാൻ താമസം മാറിയപ്പോൾ ഓൾറെഡി തീർച്ചയായും താമസം മാറിയപ്പോഴത്തേക്ക് ഓൾറെഡി കോവിഡ് എനിക്ക് പിടിച്ചു കഴിഞ്ഞു എനിക്ക് ഒന്നാമത്തെ കയറി കീമ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് കൗണ്ട് കുറയും നോർമലി ബ്ലഡ് കൗണ്ട് കുറയും എല്ലാം ഈ അങ്ങനെ കുറച്ച് ബോഡി മുഴുവൻ ടയേർഡാവും വീക്കാവും അതിൻ്റെ കൂടെ പിന്നെ കോവിഡ് കൂടെ വന്നപ്പോഴത്തേക്ക് ബ്രീത്ത് ബ്രീത്ത് കിട്ടാതായി സാജു നമ്മൾ നയൻറ്റി നയൻ ഒക്കെ സാച്ചുറേഷൻ നിൽക്കേണ്ട അടുത്ത് എൻ്റെ എയ്റ്റി ഫൈവ് എയ്റ്റി വരെ ഓക്സിജൻ ഇല്ല എയ്റ്റി എയ്റ്റി ഫൈവില് ഓക്സിജൻ ലെവൽ നിൽക്കുന്നു ഇതെന്ത് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ കിടക്കുക അപ്പം ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കാരണം ഇവിടെയെന്ന് പറഞ്ഞാൽ അവസ്ഥ വളരെ മോശമാണ് ഹോസ്പിറ്റലിൽ അത് ഇങ്ങനെ ചെയ് പിന്നെ സാച്ചുറേഷൻ നോക്കുക ഒരു രക്ഷ ഉണ്ട് ഇങ്ങോട്ട് വരണ്ട അത് പെട്ടെന്ന് ഒന്ന് ഒരു കാര്യം ചെയ്തു പോയിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് ബ്ലഡ് എന്ന് ചേക്കാം ബ്ലഡ് ജെക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി സംതിങ് പ്ലേറ്റ്ലേറ്റ് വേണ്ടെടുത്ത് അയ്യായിരം വരെയായി ഏകദേശം മരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഉടനെ തന്നെ ഈ റിസൾട്ട് വന്ന ഉടനെ ഡോക്ടർ കഴിച്ചു കൊടുത്തോ ഡോക്ടർ പറഞ്ഞ് ആംബുലൻസ് വിട്ടിട്ടുണ്ട് പെട്ടെന്ന് കയറിക്കോളാം ഇങ്ങോട്ട് നേരെ കുറച്ച് ഒരു ദിവസം കൂടെ ഞാൻ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ പിറ്റേ ദിവസം സുധീർ നാൽപ്പത്തെട്ട് വയസ്സ് സിനിമാടൻ മരിച്ചു ഉറപ്പാണ് യാതൊരു സംശയമില്ല എന്നിട്ട് അവിടെ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നു നേരെ അവിടെ എന്താ പറയുക ഐ സി നേരെ ഐ സിയുലേക്ക് കയറ്റി ഓക്സിജൻ മാസ്ക് പിറ്റി പിറ്റേ ദിവസം സ്ഥിതി കൂടുതൽ വഷളായി എന്നിട്ട് കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു പക്ഷേ ബ്രീത്ത് കിട്ടുന്നില്ല ഇതിന് വെന്റിലേറ്റർ ഇല്ലാതെ എനിക്കൊരു ഒരു നേരം നേരെ ശ്വസിക്കാൻ പറ്റുന്നില്ലേറ്റർ നേരം ഓക്സിജൻ ഇല്ല ശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല ഞാൻ ഒരു കാര്യം അത് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോഴത്തേക്ക് കാരണം അങ്ങോട്ട് അവിടെ കോവിഡ് വാർഡിൽ ആരും കേട്ടില്ല ഒരു കുഴപ്പമില്ല പുള്ളി ഓക്കെ ആണെന്ന് മാത്രം പറയൂ കാരണം വീട്ടുകാർക്ക് സങ്കടം ഉണ്ടായിരുന്നത് എനിക്ക് മറ്റുള്ളവർ നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷമങ്ങളുണ്ടെങ്കിൽ തന്നെ ഞാൻ ഉള്ളിൽ ഒതുക്കി എപ്പോഴും ചിരിച്ച് ബഹളമുണ്ടാക്കി നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പണ്ട് പോലെയാണ് എന്തിനാ പറഞ്ഞാൽ മാത്രമേ മറ്റുള്ള അതെ 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 ഒന്നും അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് വേണ്ടതല്ലേ നമ്മളെ ഓർത്താരും സഹതപിക്കരുത് ഞാൻ 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 പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് കത്തിച്ചോളെ എന്തുവാണം ചെയ്തു കുഴപ്പമില്ല പക്ഷേ ഒരാളെയും അവിടെ ഒന്ന് കരയാനോ എൻ്റെ ബോഡി കാണിക്കാനോ എന്ത് കാര്യത്തിന് നമ്മൾ പോയി നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണ്ട അത് മാത്രം ബാക്കി അവിടെ നിൽക്കട്ടെ എൻ്റെ ശരീരം കാണാനോ എൻ്റെ ബോഡി കാണാനോ ആരും വരരുതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നേരെ ബോഡി ബോഡിയെടുക്കുക നേരെ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ആരെ പൊതു പൊതുദർശനത്തിന് വയ്ക്കുക അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ വീട്ടിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ത് കാര്യത്തിന് നമ്മുടെ ബോഡി നോക്കി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുക ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക അല്ലാതെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി കാണാൻ വന്ന് ആദരാഞ്ജലി കറുപ്പ് ബാഴ്ജ്യം തൂക്കി ഒന്ന് എന്ത് കാര്യത്തിന് ഒന്നാമത്തെ കോവിഡ് സമയമാണ് ആരും വരാതിരിക്കാൻ നല്ലത് എന്നിട്ട് ഈ കോവിഡ് അതിനെ മറികടന്നു ഇത് കഴിഞ്ഞപ്പോഴും മെന്റലി അങ്ങ് മൈൻഡ് മൈൻഡ് അങ്ങ് പോയി ഓർമ്മകൾ അങ്ങ് കാരണം ആ അങ്ങ് പോയിട്ട് നമുക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ആ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ അതായത് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു നെല്ലും വലിയ പാടത്തിന് നടുക്ക് ഈ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ഒരു ചെറിയ വെള്ളക്കെട്ട് കിടക്കും അതിനകത്ത് കുറച്ച് മീനുകളായിരിക്കും ഈ പരൽ മീനുകൾ അവരെല്ലാം ഞാൻ തട്ടി മീൻ പിടിച്ചോണ്ടിരിക്കുന്നതും സ്കൂളിൽ നിന്ന് വരുന്നതും മണിസാർ എൻ്റെ ചെവിക്ക് പിടിക്കുന്നതും മൂക്ക് പുള്ളി മൂക്കി പിടി വലിക്കും ഒലിച്ചിട്ട് പഠിച്ചിട്ടില്ല പഠിച്ചോണ്ട് വന്നില്ലടാന്ന് ചോദിപ്പിക്കും അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ അല്ലാതെ ഈ ഈ ഓർക്കുന്ന സിനിമയും ഞാൻ സിനിമ നടണമെന്ന് ആ മെൻ്റെ എല്ലാം പോയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്ന മുഴുവൻ അവട്ടെ സ്കൂളിൽ പോയതും അവിടെ ഓൻ മാവിൽ മാങ്ങ എറിയുന്നതും മാങ്ങ എറിഞ്ഞപ്പോൾ തൻ്റെ തലക്കിട്ട് കല്ലിയെന്ന് ഉള്ളുന്നതും അന്ന് പിടിച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ട് തല്ലിയതൊക്കെയാണ് ഓർമ്മ വരും നമ്മൾ കുറേ വർഷങ്ങൾ ഇനി നമ്മൾ ഇപ്പം നടക്കുന്ന സംഭവങ്ങളും മക്കളെ വൈഫും അതിനെപ്പറ്റിയുള്ള ചിന്തകളെല്ലാം അങ്ങ് മാറി എന്നിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുക നേരെ അവിടുന്ന് ഐ സി നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു വെൻ്റെ അതിലെൻ്റെ മാറ്റിയിട്ട് ചെറിയ ഓക്സിജൻ റൂമിലുള്ള മറ്റേ മൂക്കിൽ മറ്റേ സാധനം വെച്ച് ഇങ്ങനെ കിടക്കണം ഒറ്റയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപഗ ഉപഗ്രഹ ജീവികളെ പോലെ ഈ മറ്റേ കിറ്റൊക്കെ ഇട്ടുണ്ട് ഓരോരുത്തർ വന്നിട്ട് എന്തൊക്കെയോ ഇഞ്ചക്ഷൻ തരും പോവും ഇഞ്ചക്ഷൻ തരും ഞാനിങ്ങനെ കിടന്നു ഞാൻ പിന്നെ ക്യാൻസർ വന്നിട്ട് ഇത്ര പേർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എല്ലാം സ്ട്രോങ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു ഞാൻ അത് വെച്ചുകൊണ്ട് ആ സ്റ്റിച്ച് പതിനെട്ട് പതിനേഴ് സ്റ്റിച്ചും വയറ് എടുത്ത് കുടലിൻ്റെ ജോയിൻറ്റും വെച്ചുകൊണ്ട് ഞാൻ പോയിട്ട് പടം ചെയ്തു എന്തിനായിരുന്നത് ഇനി എന്തിനാ ഈ കഷ്ടപ്പാട് എനിക്ക് ആഹാരം കഴിക്കാനും പറ്റുന്നില്ല അങ്ങ് മെലിഞ്ഞ് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പുള്ള കാര്യം പറഞ്ഞു മേലി മെലിഞ്ഞ് ഒരുമാതിരി എൺപത് കിലോ എൺപത്തിയെട്ട് കിലോ ഉള്ളതിന് എൺപത് എഴുപത്തി ഒമ്പത് കിലോയിലേക്ക് പിന്നെ വെയ്റ്റ് കുറയുന്നു കഞ്ഞിന് വായി ഛർദിക്കാൻ വരുന്നു ആരോഗ്യമില്ല ഡോ പിന്നെ ഈ ഓക്സിജൻ ലെവലാണെങ്കിൽ കറക്റ്റ് ആവുന്നില്ല ഇതില്ലാതെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി അവിടെ കിടന്നിട്ട് കോവിഡ് അവിടെ നെഗറ്റീവായി എന്നിട്ടും ഓക്സിജൻ കിട്ടുന്നില്ല അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും റെഡിയാകാതെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എഴുതി ഞാൻ ഇനി എന്തിനാ ഒരു പടം പടമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇനി കണ്ണൻ്റെ പടം കണ്ണൻ താമരകുളത്തിൻ്റെ പടം പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് എന്നെ തുടങ്ങും എന്നാൽ എല്ലാം ആയി പിന്നെ എല്ലാ പഴയ ജീവിതം മുഴുവൻ സഞ്ചി അപ്പോൾ മരിച്ചാലോ ഇനി എന്തിനാ ഇവിടെ പോയാലും വീട്ടിൽ പോയി കിടന്ന് പിന്നെ ഞാൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് ആത്മഹത്യ ചെയ്യുന്നവൻ ഭീരമാണ് അവനെ ചത്തില്ലെങ്കിൽ അവനെ വെട്ടിക്കൊല്ലണം അവനെ വിടിവെച്ച് കൊല്ലണം എന്നുള്ള ആ ഒരു പോളിസിയും കൊണ്ടുനടന്ന ഞാനാണ് തീരുമാനിക്കുന്നത് എന്തിനായി മറ്റുള്ളവർക്ക് ഭാരമായിട്ടും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നത് അങ്ങനെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ അപ്പോൾ എന്നൊക്കെ ഒരു തോന്നില്ല ഞാൻ അറിയാതെ ഞാൻ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ രണ്ട് രണ്ട് റൂമ് അപ്പുറത്ത് വാർഡ് കോവിഡ് വാർഡാണ് വാർഡാകുമ്പോഴേ അപ്പോൾ അവിടെ പിന്നെ ഈ വി ഐ പി ഉള്ള അത്യാവശ്യം അറിയപ്പെടുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ കെയറിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ തിരിച്ചിരിക്കുക സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി അതിനകത്ത് നോക്കിയാൽ കാണാം റൂമൊന്ന് കവർ ചെയ്ത് ഗ്ലാസ് ഇട്ട് മറിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഫാനുണ്ട് ടി വി ഉണ്ട് അതിനകത്ത് അപ്പം ഞാനത് അതൊക്കെ ബെഡ്ഷീറ്റ് എടുത്തു ഈ ബെഡ്ഷീറ്റ് എടുക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല ഈ ഫാനെ കെട്ടുന്ന ഞാൻ എനിക്ക് ഞാൻ ഇത് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഇത് ഞാൻ എനിക്ക് ഇന്ന് ഫാനെ കെട്ടിയിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെ ലെങ്ത് കുറവായിട്ട് കേട്ട് കുറേ നേരമായിട്ട് ഈ ഫാനിൽ ഞാൻ കെട്ടുന്നത് കെട്ടുന്നപ്പം മൂക്കിൽ മറ്റേ തീരെ വയ്യാതെ ഒരാൾ അങ്ങ് ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കി കിടക്കുക ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഈ ബെഡ് ഇങ്ങനെ പൊക്കി വെച്ചേക്കുമല്ലോ ഹോസ്പിറ്റലിലെ അതിലിങ്ങനെ മൂക്കിൽ ഇതൊക്കെ വെച്ചോണ്ട് അതിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് അയാളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് സിസ്റ്ററെ 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 ഇല്ല അങ്ങോട്ട് നോക്കി ഇല്ല ഇല്ലേ ആ റൂമിലേക്ക് നോക്കിയേ എന്തോ അവിടെ ഒരു ഷാഡോ പോലെ ഒരാൾ അവിടെ കയറി കുറേ നേരമായിട്ട് നിൽക്കണ എന്താ സംഭവം എന്നറിയില്ല എന്ന് ഇയാൾക്ക് പറയാൻ തോന്നി തന്നെ ഒന്ന് ഉടനെ തന്നെ ആ പിന്നെ ഹോസ്പിറ്റലിൽ മുഴുവൻ അവരെല്ലാം കൂടെ വന്ന് എന്താ കാണിക്കുന്നത് ഞാൻ പറഞ്ഞേ എന്താ കാണിക്കുന്നത് എന്താ എന്താ പറ്റി അല്ല എന്താ ഇവിടെ കയറുന്നത് ഒന്നുമില്ല ഫാനൊന്നും പൊടി വീണ് കണ്ടില്ല അതിന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് പറയുന്നു ഉടനെ വിളിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞ് ഉപദേശങ്ങൾ സുധീർ സുധീറിൻ്റെ സ്റ്റോറിയൊക്കെ ഞങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഉപദേശം അതൊക്കെ ഞാൻ ഓർക്കുമുണ്ട്